ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ട ഷൈനാണ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റിയിടാം, കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഉപയോഗിച്ച് തീർന്നതാണ്. പിന്നെ ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റിയാൽ മതി. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കണം കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കി തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് മതി. ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോഴും വലിയ കുഴപ്പമില്ലാത്ത ബാറ്ററിയാണ് അതും ഇരിക്കണേ. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.95 തന്നെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വോൾട്ട് ഉണ്ട്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആയിരിക്കണം, കാഴ്ചയിൽ തന്നെ പുതിയതാണ്. ബാറ്ററി ഓക്കെ ആണ് കേട്ടോ, നല്ലൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടാണ്. ഓയിൽ ഇല്ല അതിനകത്ത്, പരമാവധി നമുക്കൊരു 150 mL ഓയിലാണ് ഇപ്പോൾ നിലവിൽ എഞ്ചിനിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിയേക്കണ കാരണം തന്നെ ഓൾറെഡി സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ കാര്യം പ്രത്യേകം നോക്കട്ടെ കേസ് വെച്ചാൽ, ശരിക്കും 600 mL 650 mL താഴേക്ക് കുറഞ്ഞാൽ ഓയിൽ പമ്പിങ് നടക്കില്ല, കാരണം ഹെഡിൻ്റെ ഭാഗത്തേക്കാണ് മെയിനായിട്ട് ഫസ്റ്റ് കംപ്ലയിൻറ്റ് വരാം. കാരണം ഓയിൽ പമ്പ് ചെയ്ത് വന്നാൽ നമുക്കിവിടെ ക്യാം ഷാഫ്റ്റ്, റോക്രാം, വാൽവിൻ്റെ ഭാഗമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കണക്ടർ റോഡിനുള്ള പമ്പിങ്ങും ബ്ലോക്കായി പോകും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഓയിൽ കുറഞ്ഞാണ് ഓടിയേക്കണേ, അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഓൾറെഡി വണ്ടിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് പുറമേ നിന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. നമുക്കിപ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കാൻ സമയത്ത് ഒരു പക്ഷേ അത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പുകയുടെ പ്രോബ്ലം ആയിട്ടാ വരുള്ളൂ. അപ്പോൾ പുക കാണിക്കേണ്ടെങ്കിൽ മനസ്സിലാക്കുക പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള കേസ് കേട്ടോ. കാരണം എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട കേസ് വെച്ചാൽ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാം. ഓയിൽ മാറ്റിയതിന് ശേഷം ഒരു മാസം അല്ലെങ്കിൽ 1000 km, ഒരു മാസം അല്ലെങ്കിൽ 1000 km, ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കയറ്റിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. എന്തോരം കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള കേസാണ്. നമുക്ക് ഈ ഓട്ടം ഉള്ളതിൻ്റെ അനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഓടി കുറഞ്ഞാണ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഒരുപാട് പോകുന്ന പരിപാടി വഴിയാണ് അറിയില്ല. പിന്നെ അതേപോലെ സ്പീഡ് വന്നിട്ടുണ്ട്, കേബിൾ പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്ന് റെഡി ആക്കിയിട്ടേക്കാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന്. അത് ആ ബെയറിങ്ങിൻ്റെയാണ്, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെയറിംഗ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ ഭാഗം നോക്കുമ്പോഴും പ്ലഗും പുതിയതാണ് കിടക്കുന്നത്, എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഇടയ്ക്ക് മാറ്റിയേക്കണം. കാർബറേറ്ററിൻ്റെ ട്യൂണിങ് കറക്റ്റ്, വണ്ടി ഇടയ്ക്കൊരു റേസിംഗ് പ്രോബ്ലം കാണിക്കുന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ ആക്സിലേറ്റർ ഓവറായിട്ട് റേസായിട്ട് നിൽക്കുക, അത് കാർബറേറ്ററിൻ്റെ ആയിരുന്നു, അത് നമ്മൾ ട്യൂൺ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ മെയിനായിട്ട് നമുക്ക് സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിൾ മാറാണ്ട്, എഞ്ചിൻ ഓയിൽ മാറാണ്ട്, വീൽ ബെയറിംഗ് ഫ്രണ്ടിലത്തെ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും കേസ് ചെയ്താൽ മതി. ഈ ഓയിൽ ചെക്ക് ചെയ്യുന്ന ദിവസം മറക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ അടവടലം പണി കിട്ടും. അതിൻ്റെ ഭാഗത്തേക്ക് സിലിണ്ടർ ഹെഡൊക്കെ നിലവിൽ പ്രോബ്ലത്തിലേക്ക് വരും, സിലിണ്ടർ പ്രശ്നം ഫസ്റ്റ് പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ആ പിന്നെ മാറ്റുന്ന കൂട്ടത്തിൽ ബ്രേക്ക് ലൈൻഡറിൻ്റെ ദിവസം പറയാൻ പറ്റും കേട്ടോ, അതും കൂടി ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എപ്പോഴേലും ഒന്ന് റിപ്ലൈ ഇട്ടോളൂ. അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യുന്ന ദിവസം മറക്കണ്ട,